വാർത്തകളിലേക്ക്. കണ്ണൂർ ചെറുപുഴയിലെ കരാറുകാരന്റെ മരണത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ KPCC ചുമതലപ്പെടുത്തി. വിവാദത്തിനിടെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KK സുരേഷ് കുമാർ രാജിവെച്ചു. മുതുപാറ കുന്നേൽ ജോസഫിന്റെ മരണത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ആക്ഷൻ കമ്മിറ്റി ഇന്ന് ചേരും. കണ്ണൂർ ചെറുപുഴയിൽ കരാറുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഭാര്യ മിനി, സഹോദരൻ മാർട്ടിൻ TD, ഭാര്യാ സഹോദരൻ രാജൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. കൂടുതൽ പേരുടെ മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തും. മരണം ആത്മഹത്യയാണെന്ന നിലപാടിലാണ് പോലീസ്. എന്നാൽ ജോസഫിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മുൻ KPCC നിർവാഹക സമിതി അംഗം K കുഞ്ഞികൃഷ്ണൻ നായർ, പ്രാദേശിക നേതാക്കളായ KK സുരേഷ് കുമാർ, റോഷി ജോസ് എന്നിവർ ഉൾപ്പെടെ 8 പേർക്കെതിരെ നടപടി വേണമെന്നാണ് പ്രധാന ആവശ്യം. കെ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KK സുരേഷ് കുമാർ സ്ഥാനം രാജിവെച്ചു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സമിതിക്ക് KPCC രൂപം നൽകി. ജനറൽ സെക്രട്ടറിമാരായ VA നാരായണൻ, KP അനിൽകുമാർ, കോഴിക്കോട് DCC പ്രസിഡന്റ് TD സിദ്ദിഖ് എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഇന്ന് ചേരും. മനുഭരത്, News 18, കണ്ണൂർ. ചെറുപുഴയിലെ കരാറുകാരന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ട്രസ്റ്റുണ്ടാക്കി പണം വെട്ടുന്നത് കോൺഗ്രസിന്റെ സംസ്കാരമാണ്. ആത്മഹത്യയെ രാഷ്ട്രീയവൽക്കരിക്കാനോ മുതലെടുക്കാനോ CPM ഇല്ല. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മൗനം പാലിക്കുകയാണെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. ഇപ്പൊ ട്രസ്റ്റിന്റെ പേരിൽ കരുണാകരന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുംഭകോണം കോൺഗ്രസ്സുകാർ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ജോസഫിന്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുന്നതോടൊപ്പം ഈ ട്രസ്റ്റിന്റെ പേരിൽ നടത്തിയ തിരിമറിയും കുംഭകോണവും അത് വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണം. ഇങ്ങനെ കർശനമായ നിലയിലൊരു പരിശോധനയും ഇടപെടലും ഈ പ്രശ്നത്തിൽ നടത്തണം. ഇത് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ്. എല്ലാറ്റിനും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പ്രസ്താവന നടത്തുന്ന ചെന്നിത്തല എന്താണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? വിവരങ്ങളുമായി മനുഭരത്ത്, കണ്ണൂരിൽ നിന്ന് ചേരുന്നു. മനു, രാഷ്ട്രീയ നേട്ടം മുതലെടുപ്പ് നടത്താൻ ഞങ്ങളില്ല എന്ന് പറയുമ്പോഴും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ തന്നെയാണ് CPMന്റെ തീരുമാനം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്? തനീഷ്, രാഷ്ട്രീയ മുതലെടുപ്പിനില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇത് വലിയ തോതിലൊരു ചർച്ചാ വിഷയമാക്കുകയും ഇതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി CPM തന്നെ മുൻകൈ എടുക്കുന്നു എന്ന് വ്യക്തമാണ്. ചെറുപുഴയിൽ ഇന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. തുടർ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ചുള്ള ആലോചനകളും അവർ നടത്തുന്നുണ്ട്. ഏതായാലും ഈ കരാറുകാരന്റെ മരണം ആത്മഹത്യയാണെന്നും അതിന്റെ പ്രധാന കാരണക്കാർ ഈ K കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരും അതിന്റെ ഭാരവാഹികളുമാണ് എന്ന നിലപാട് തന്നെയാണ് CPMനുള്ളത്. അതേസമയം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ആത്മഹത്യ രാഷ്ട്രീയവൽക്കരിക്കാനില്ല, പക്ഷേ കുടുംബം ആവശ്യപ്പെടുന്ന തരത്തിൽ അവരെ സഹായിക്കാനും തയ്യാറാണ്. ഇത്തരം ട്രസ്റ്റിന്റെ പേരിൽ പണമുണ്ടാക്കി അത് മറ്റ് കമ്പനികളിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു വെട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം. ട്രസ്റ്റുണ്ടാക്കി ഇങ്ങനെ പണം വെട്ടിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം രീതിയാണ്. അങ്ങനെ പല ട്രസ്റ്റുകളും സംസ്ഥാനത്ത് ഉണ്ടാക്കുകയും അതിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി കാണിക്കുന്നത്. ശരി, നന്ദി മനു വിവരങ്ങൾക്ക്. പാലായിൽ